റീടാറിംഗ് കഴിഞ്ഞ് ഒരു വർഷമായപ്പോഴേക്കും പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ നിറഞ്ഞ് പയ്യന്നൂർ പെരുമ്പ ബൈപ്പാസ് റോഡ്. റോഡിൽ കുഴികൾ നിറഞ്ഞതോടെ കടുത്ത പ്രതിഷേധമാണ് യാത്രക്കാരിൽ നിന്നും ഡ്രൈവർമാരിൽ നിന്നും ഉയരുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ നിറഞ്ഞ യാത്ര ദുസ്സഹമാവുകയും മെറ്റലുകൾ ഇളകിത്തെറിച്ച് തൊട്ടടുത്ത വ്യാപാര സ്ഥാപനങ്ങൾക്ക് കേടുപാടുകൾ വരികയും ഒക്കെ ചെയ്ത് ഏറെ മുറവിളികൾക്കു ശേഷമാണ് പയ്യന്നൂർ ബൈപ്പാസ് റോഡ് റീടാർ ചെയ്യുന്നത്. ഇരുവശത്തും റോഡ് അടച്ചുകൊണ്ട് ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു മാസത്തോളം പണിയെടുത്താണ് റീടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. എന്നാൽ ഒരു വർഷം പോലും ഈ റീടാറിംഗ് പ്രവൃത്തിക്ക് ആയുസില്ലാതെ പോയി. പെരുമ്പ മുതൽ LIC ജംഗ്ഷൻ വരെ റോഡിൽ മിക്കയിടത്തും കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട്. അരയടിയോളം ആഴത്തിലുള്ള കുഴികൾ മൂലം ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽ പെടുന്നതും പതിവ് കാഴ്ചയാണ്. മഴ കഴിയാതെ ഇനി ഇവിടെ അറ്റകുറ്റപ്പണികൾ സാധ്യമല്ല എന്നത് ശരിയായിരിക്കെ താൽക്കാലികമായി കുഴികളിൽ മണ്ണിട്ട് പ്രശ്നം പരിഹരിക്കുവാനുള്ള ഒരു ശ്രമം നഗരസഭ നടത്തിയെങ്കിലും അത് വിജയകരമായില്ല. ഈ റോഡ് മാസങ്ങളോളം അടച്ചിട്ട് വലിയ ഒരു ഒരു മെക്കാഡം റോഡ്, വലിയ ഭയങ്കര റോഡാണ് എന്നൊക്കെ പറഞ്ഞാണ് ഈ റോഡ് അടച്ചിട്ടുകൊണ്ടാണ് ഈ പണിയെടുത്തത്. ഈ പണിയെടുത്ത റോഡ് ഈ ഒരു കാലവർഷം അതിജീവിക്കുന്നതിന് മുമ്പേ തകരാറായി എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഈ റോഡ് പണി കഴിഞ്ഞ ഉടനെ റോഡിലെ ഇവിടെ ഈ തോണിപ്പുറത്ത് കടലിലെ തോണി പോകുന്ന അവസ്ഥയാണ് റോഡിലെ പോകുമ്പോണ്ടായത്. അപ്പൊ തന്നെ നമ്മൾ ഈ റോഡിന്റെ പണിയെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കേണ്ടായിരുന്നു. അന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാതെ ഈ റോഡിന്റെ പണി കംപ്ലീറ്റ് ആയി റോഡ് ഒന്ന് ഗതാഗതമാക്കി കഴിഞ്ഞാൽ നല്ല റോഡായി മാറുമെന്നാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത്. അപ്പൊ ഇതിന്റെ പേരിൽ വൺ അഴിമതി നടന്നിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ സംശയിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഇതിന്റെ അഴിമതി അന്വേഷിച്ചിട്ട് ആ അഴിമതിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുശേഷമാണ് റോഡ് നന്നാക്കേണ്ടത്. റോഡ് നന്നാക്കുന്നതിന് മുമ്പ് ആദ്യം റോഡ് ഉണ്ടാക്കിയതിന്റെ അഴിമതി കണ്ടുപിടിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അലംഭാവവുമാണ് ഒരൊറ്റ വർഷം കൊണ്ട് റോഡ് തകർന്നതിന് പിന്നിലെന്ന് പ്രതിപക്ഷ സംഘടനകൾ ആരോപിക്കുന്നുണ്ട്. വെട്ടിപ്പൊളിച്ചും പൊട്ടിപ്പൊളിഞ്ഞും പാടെ തകർന്നതായിരുന്നു പയ്യന്നൂരിലെ ഈ ബൈപ്പാസ് റോഡ്. മാസങ്ങളുടെ മുറവിളിക്കൊടുവിൽ ഇരുവശം അടച്ചിട്ട് ഇത് ഒരു മാസത്തോളം പണിയെടുത്താണ് ഇതിന്റെ റീടാറിംഗ് പരിപാടികളൊക്കെ നടന്നിരുന്നത്. എന്നാൽ ഒരു കാലവർഷത്തെ പോലും അതിജീവിക്കാൻ ഈ റോഡിന് കഴിഞ്ഞില്ല എന്നത് വളരെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അധികൃതരുടെ വലിയ അനാസ്ഥ തന്നെയാണ് ഇവിടെ കാണുന്നത്. ലിങ്ക് റോഡുകൾ പോലും മെക്കാഡം ടാറിംഗ് ആണെന്നിരിക്കെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട പയ്യന്നൂരിലെ ഈ ബൈപ്പാസ് റോഡ് മെക്കാഡം ടാറിംഗ് പോലും ആയിരുന്നില്ല. ഒരു മഴക്കാലം കൂടി ഇത് അതിജീവിച്ചില്ല. മഴക്കാലത്തിന്റെ തുടക്കം തന്നെ റോഡിൽ അവിടെവിടെയായി വലിയ രീതിയിലുള്ള കുഴികൾ രൂപപ്പെട്ടു. ഇത് കാൽനട യാത്രക്കാർക്ക് പോലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ദിനേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ റോഡിലൂടെയുള്ള യാത്ര തന്നെ ദുസ്സഹമായിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ണോത്തിനൊപ്പം KN വർഷ.